നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. പാലപ്പിള്ളി കുണ്ടായിൽ പുലി ഇറങ്ങി മാനിനെ കൊന്നു. പതിനഞ്ചോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൊടും കുറ്റവാളിയെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലത്ത് ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഡ്രൈവർക്കൊരു ചായ പദ്ധതിക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി നോക്കാം. പാലപ്പള്ളി കുണ്ടായിയിൽ പുലിയിറങ്ങി മാനിനെ കൊന്നു. ഹാരിസൺ തോട്ടത്തിലാണ് പുലി ഇറങ്ങിയത്. ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികളാണ് മാനിനെ ചത്ത നിലയിൽ കണ്ടത്. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി മാനിനെ പിടികൂടിയത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. രണ്ടാഴ്ചക്കിടെ രണ്ടു മാനുകളെയാണ് പുലി ആക്രമിച്ചു കൊന്നത്. ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വനപാലകർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസങ്ങളിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപം പുലി ഇറങ്ങി പശുക്കളെ കൊന്നിരുന്നു. പതിനഞ്ചോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൊടും കുറ്റവാളിയെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുന്നിയൂർ സ്വദേശി പള്ളി പടിഞ്ഞാറെ വീട്ടിൽ ഷിഹാബുദ്ദീനെയാണ് വടക്കേക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അമൃതരംഗന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വധശ്രമം, കഞ്ചാവ് വിൽപ്പന ഉൾപ്പെടെ പതിനഞ്ചോളം കേസുകളിൽ ഉൾപ്പെട്ട പ്രതിക്കെതിരെ തൃശൂർ കോടതി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് വടക്കേക്കാട് പോലീസ് ദിവസങ്ങളായി നടത്തിയ പരിശോധനയ്ക്കൊടുവിൽ പ്രതിയെ അതിസാഹസികമായി അറസ്റ്റ് ചെയ്തത്. കോട്ടയത്ത് നിന്നും എക്സൈസ് സംഘം കഞ്ചാവ് പിടികൂടിയ കേസിലും ഷിഹാബുദ്ദീൻ പ്രതിയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. സിവിൽ പോലീസ് ഓഫീസർ റെജിൻ, സുജിത്ത്, ശശിധരൻ, രതീഷ്, നിബു എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ദേശീയപാതയിൽ കയ്പമംഗലത്ത് വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഡ്രൈവർമാർക്കൊരു ചായ പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്തും പോലീസും സന്നദ്ധ സംഘടനകളും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയപാതയിൽ സമീപകാലങ്ങളിൽ അപകടങ്ങൾ വർദ്ധിച്ച നിരവധി മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. രാത്രി യാത്രകളിൽ ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നതാണ് ഒട്ടുമിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നത്. കഴിഞ്ഞ ദിവസം നടൻ കൊല്ലം സുധി അടക്കം മരിക്കാനിടയായ അപകടത്തിൽ ഡ്രൈവറുടെ ഉറക്കമാണ് വില്ലനായത്. ഇതേ തുടർന്നാണ് MLA പഞ്ചായത്തും പോലീസും സന്നദ്ധ പ്രവർത്തകരും യോഗം ചേർന്ന് ഡ്രൈവർക്കൊരു ചായ പദ്ധതിക്ക് തുടക്കമിട്ടത്. രാത്രി 12 മുതൽ പുലർച്ചെ 5 മണിവരെ കയ്പമംഗലം ബോർഡ് ജംഗ്ഷനിൽ ചുക്കുകാപ്പി വിതരണം നടത്തും. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. എടുക്കുന്ന ഒരു സമീപനം നമ്മൾ നോക്കിയത് എന്തുകൊണ്ടാണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിന്റെ പിന്നിൽ. ഒന്ന്, നമ്മുടെ ആളുകളുടെ ഈ നിയമം അനുസരിക്കുന്നതിലുള്ള പ്രശ്നമുണ്ട്. ബെൽറ്റ് ഇടുന്നതിന്റെ പ്രശ്നം, അമിത വേഗത്തിലുള്ള പ്രശ്നം, ഓവർ തെറ്റി കയറുന്ന പ്രശ്നം, അങ്ങനെയൊക്കെ നിരവധിയായിട്ടുള്ളത്. രണ്ടാമത്തത് നമ്മുടെ ഉള്ളത് ഈ അപകടങ്ങൾ ഉണ്ടായതിന്റെ ഒക്കെ പരിശോധിക്കുമ്പോൾ ഉറക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ഒരു ലക്ഷ്യത്തിൽ നിന്ന് ഒരു സ്ഥലത്തു നിന്ന് പോയാൽ മറ്റൊരു സ്ഥലം വരെ എത്താനാണ്, അവിടെ എത്തിയാൽ മതി എന്നാണ് ചിന്തിക്കുന്നത്. പഞ്ചായത്ത് അംഗം CJ പോൾസൺ ചെയർമാനും സെക്രട്ടറി R അശോക് കുമാർ ജനറൽ കൺവീനറുമായിട്ടുള്ള കമ്മിറ്റിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ ദിവസവും പ്രദേശത്തെ ഓരോ സംഘടനകൾക്കായിരിക്കും ചുക്കുകാപ്പി വിതരണത്തിന്റെ ചുമതല. കയ്പമംഗലം പോലീസും സ്ഥലത്തുണ്ടായിരിക്കും. ചടങ്ങിൽ കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി. കൊടുങ്ങല്ലൂർ DYSP സലീഷൻ ശങ്കരൻ മുഖ്യാതിഥിയായിരുന്നു. അത്രമാത്രം അടിയായിരുന്നു ഈ പാർട്ടി. ഈ പാർട്ടിന്റെ കയ്പമംഗലം മുതല് കൊടുങ്ങല്ലൂർ വരെ മധുരത്തിന്റെ ലിമിറ്റ് എന്ന് പറയുന്നതാണ് ഈ കാട്ടൂരിന് താഴെ തിരിഞ്ഞ് മുനയം മുതല് നേരെ അഞ്ചങ്ങാടി വരെ ഏകദേശം 17 കിലോമീറ്റർ. അപ്പൊ ഇതിനിടയിൽ നടക്കുന്ന രാഷ്ട്രീയ സംഘടനകളും ഗുണ്ട എലമെന്റ്സൊക്കെ ആയിട്ട് ഒരു രക്ഷയിലുണ്ടായപ്പോ എല്ലാ കടകളും ഇറക്കിയിരുന്നു. പക്ഷെ അന്ന് ഇത്ര വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല, ആക്സിഡന്റും കുറവായിരുന്നു. 2015 വന്നപ്പോഴും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല, അത്യാവശ്യം തല്ലും വടക്കൊക്കെ ഉണ്ടായി. പക്ഷേ 2023 ഇവിടെ 21 ജോയിൻ ചെയ്തപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്.
കയ്പമംഗലം SHO കൃഷ്ണപ്രസാദ്, SI സൂരജ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UY ഷമീർ, പഞ്ചായത്ത് സെക്രട്ടറി R അശോക് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ CJ പോൾസൺ, റസീന ഷാഹുൽ ഹമീദ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി സുനിൽ പി മേനോൻ ചുമതലയേറ്റു. കയ്പമംഗലം ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും രണ്ട് ഭരണാധികാരികൾ, അത് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയാണെങ്കിലും സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയനാണെങ്കിലും, ജനദ്രോഹ നയങ്ങളും പരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം പോലും മനസ്സിലുക്തിയില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ തടയിടുന്ന രീതിയിൽ, നമ്മുടെയൊക്കെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുന്ന രീതിയിൽ, രാഷ്ട്രീയ പ്രവർത്തനം പോലും സുഗമമായി നടത്താൻ കഴിയാത്ത രീതിയിലേക്ക്, നമ്മുടെയൊക്കെ പരിമിതമായ ജീവിത സൗകര്യങ്ങൾ നിഷേധിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ ഇന്ത്യയിലെ ഭരണാധികാരികൾ മാറുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായും അത് നമ്മളെ സംബന്ധിച്ചൊരു പുതിയ കാലഘട്ടമാണ്. ഈ കാലവും കടന്നു പോകും, അതിജീവിക്കാൻ നമുക്ക് ശക്തിയുണ്ട്, വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള സംഘടനാപരമായ കരുത്ത് നമുക്കുണ്ട്. ആ കരുത്ത് കൂടുതൽ വർദ്ധിപ്പിക്കാനാണ് താഴെ തലങ്ങളിൽ കോൺഗ്രസിന്റെ പുതിയ നേതൃനിരയെ ഉയർത്തിയെടുക്കാനാണ്, സംഘടനാപരമായി കരുത്തുള്ള പ്രസ്ഥാനമായി കോൺഗ്രസ് മാറാനാണ് പുനഃസംഘടനയിലൂടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയും സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയും ആഗ്രഹിക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന സജയ് വായനപ്പള്ളി അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP മുഖ്യ അതിഥിയായി. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ KF ഡൊമിനിക്, PMA ജബ്ബാർ, CS രവീന്ദ്രൻ, CC ബാബുരാജ്, അഡ്വക്കേറ്റ് PH മഹേഷ്, അഡ്വക്കേറ്റ് മുഹിയുദ്ദീൻ, PK ഷംസുദ്ദീൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ, UDF കൺവീനർ മുജീബ് റഹ്മാൻ, DCC അംഗം മണി കാവുങ്ങൽ, കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മനാഫ് അഴീക്കോട്, മണ്ഡലം പ്രസിഡന്റുമാരായ PP സലീം, ഉമറുൽ ഫാറൂഖ്, CJ ജോഷി, PA അനസ്, KV ചന്ദ്രൻ, TS ശശി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുരേഷ് കൊച്ചുവീട്ടിൽ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ബ്ലോക്ക് പരിധിയിലെ ബൂത്ത് കമ്മിറ്റികളെ കർമ്മനിരതമാക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് യോഗം തീരുമാനിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തും ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും. ചൂലൂർ ITI നടന്ന ചടങ്ങിൽ എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് മാരകമായ അസുഖങ്ങളെല്ലാം വന്നു ഭവിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മാലിന്യത്തിൽ കൂടെയും, ഒന്ന് നമ്മൾ ഈ വിഷം കലർന്ന ആഹാര സാധനങ്ങൾ, പച്ചക്കറികളൊക്കെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ഭക്ഷണപദാർത്ഥങ്ങളിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കഴിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കൃഷിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തയിലെത്തണം. മാലിന്യമുക്ത നവകേരളം എന്ന ഒരു സങ്കല്പം സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയുമ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാസ്റ്റിക് ജൈവവും അജൈവവും തരംതിരിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹരിതകർമ്മസേന, നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും കടകളിലായാലും വീടുകളിലായാലും അവർ വരും, അവർക്ക് ആ യൂസർ ഫീ നൽകിക്കൊണ്ട് അത് നൽകണം. വാർഡ് മെമ്പർ AV ഗിരിജ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഫാത്തിമ അഷറഫ്, പ്രിൻസിപ്പൽ KG ദിവ്യ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ MB ബിനോയ്, KS ദിനേഷ്, അലീഷ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതീകാത്മകമായി ലഹരി വസ്തുക്കൾ കത്തിച്ചും പ്രതിജ്ഞ ചൊല്ലിയുമാണ് ക്യാമ്പയിൻ നടത്തിയത്. ഇടവേള.